ഇത് പുതിയ സംഭവമല്ല, പണ്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നു, അതിടയ്ക്കിടെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇപ്പോഴുണ്ടായത് എവിടത്തെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട കൂട്ടത്തിലാണ്. രതീഷ്, ഇന്നലെ വൈകിട്ടാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിദ്യാർത്ഥികൾ തമ്മിലിടിച്ചത്. പരസ്പരം തല്ലുകയായിരുന്നു. അതിരൂക്ഷമായ തല്ലാണ് നടന്നത്. ഇത് ഏത് കോളേജിലെ വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണെന്ന് വ്യക്തമല്ല. ആറ്റിങ്ങൽ ടൗണിന് സമീപം അല്ലെങ്കിൽ ടൗണിലായിട്ട് കോളേജുകളും സ്കൂളുകളും അടക്കം ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഇന്നലെ ഓണാഘോഷമായിരുന്നു. ആ ഓണാഘോഷം കഴിഞ്ഞെത്തിയ വിദ്യാർത്ഥികളാണ് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് തമ്മിലടിച്ചതെന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതാണ് മാതൃഭൂമി ന്യൂസ് കാണിക്കുന്നത്. ഈ തല്ല് കൂട്ടത്തല്ല് സംഭവം നടക്കുന്നതറിഞ്ഞ് പോലീസ് എത്തി. പക്ഷെ അപ്പോഴേക്കും പോലീസിനെ കണ്ട് ഈ വിദ്യാർത്ഥികളെല്ലാം ഓടി രക്ഷപ്പെടുകയായിരുന്നു. എല്ലാവരും ആരെയും പിടികിട്ടിയിട്ടില്ല. ഇത് വളരെ അടുത്താണല്ലോ ഈ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ. മാത്രമല്ല, അവിടെ എപ്പോഴും പോലീസ് കാവലൊക്കെ ഉള്ള സ്ഥലമല്ലേ? ഈ രതീഷ് പറഞ്ഞതുപോലെ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷന് സമീപത്താണ് ബസ് സ്റ്റാൻഡ്. പെട്ടെന്ന് പോലീസിനെത്താം. പക്ഷേ അതൊരു സ്ഥിരം സംഭവമായതുകൊണ്ട് പോലീസ് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. കാരണം ഈ വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും കുട്ടികൾ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഏറ്റുമുട്ടുന്നത് ആറ്റിങ്ങലിൽ പതിവാണ്. പല കാരണങ്ങൾ, നിസ്സാര കാര്യങ്ങൾക്കൊക്കെയാണ് വിദ്യാർത്ഥികൾ പെട്ടെന്ന് സംഘം ചേർന്ന് ഏറ്റുമുട്ടുന്നത്. അതിൻ്റെ ഒരുപാട് ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് തന്നെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ഈ ഓണാഘോഷം കഴിഞ്ഞെത്തിയ വിദ്യാർത്ഥികൾ, അതുകൊണ്ട് ഈ യൂണിഫോം ആർക്കും ഇല്ല. എല്ലാവരും മുണ്ടും ഷർട്ടുമൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ കുട്ടികളാണ് ഇങ്ങനെ ഏറ്റുമുട്ടിയതെന്നുള്ളത് വ്യക്തമല്ല. ഇന്നലെ ഓണാഘോഷത്തിന് ശേഷം വന്ന് മുൻകാലങ്ങളിലുണ്ടായിരുന്ന സംഘർഷത്തിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെ പ്രതികാരമൊക്കെ ആയിട്ടായിരിക്കും ഏറ്റുമുട്ടിയതെന്നാണ് കരുതുന്നത്. ഏതായാലും ഈ വിദ്യാർത്ഥികളുടെ ബസ് സ്റ്റാൻഡിലെ, ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിലെ ഈ തല്ല് നിയന്ത്രിക്കാൻ പോലീസിന് കർശനമായി ഇടപെടും എന്നാണ് ഇപ്പോൾ നമ്മൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത്. പ്രതീക്ഷ.